എല്ലാ കൂട്ടുകാർക്കും മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, എലിമിനേഷൻ ചേംബറിൽ നടക്കാൻ പോകുന്ന മെയിൻ ഇവൻറ്റിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ റോമൻ റെയ്ൻസും സാമി സെയ്നും ഏറ്റുമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റെസൽമേനിയ 39 ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള റോമൻ റെയ്ൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസം നടക്കാൻ പോകുന്ന WWE അടുത്ത സ്പെഷ്യൽ ഇവൻ്റായ എലിമിനേഷൻ ചേംബർ 2023 എന്ന സ്പെഷ്യൽ ഇവൻറ്റിലെ മെയിൻ ഇവൻറ്റിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സാമി സെയ്ൻ റോമൻ റെയ്ൻസിനെയാണ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചലഞ്ച് ചെയ്യുന്നത്. എന്തായാലും ഒരു ഗംഭീര മത്സരം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം സാമി സെയ്ൻ്റെ ഹോം ടൗണിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. കൂടാതെ സാമി സെയ്ൻ ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമിയെ വിജയിപ്പിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരെ സ്റ്റോറി ലൈനെ കൊണ്ടുപോകാനും മത്സരം അത്രയും ഒരു ആവശ്യത്തിലേക്ക് എത്തിക്കാനും ക്രിയേറ്റീവ് ടീം 100% പരിശ്രമിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. മത്സരത്തിൽ റോമൻ റെയ്ൻസ് സാമിയെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം റെസൽമേനിയ 39 ഓൾറെഡി കോഡി റോഡ്സിനെതിരെയുള്ള മത്സരം കൺഫേം ചെയ്തതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് കോഡി റോഡ്സ് വന്ന് പിന്നീട് ആ ഒരു ഇവൻറ്റ് അവസാനിക്കുന്നത് കോഡി റോഡ്സും റോമൻ റെയ്ൻസും ഫേസ് ടു ഫേസ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടു കൂടിയിട്ട് ആയിരിക്കുമെന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. സാമി സെയ്ൻ പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആകുന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു പ്ലാനും നിലവിൽ ക്രിയേറ്റീവ് ടീം ആലോചിക്കുന്നില്ല എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ്, റെസൽമേനിയ 39 കോഡി റോഡ്സ് റോമൻ റെയ്ൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന മത്സരത്തിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചാണ്. ഓൺലൈനിൽ റെസ്ലിംഗ് മത്സരങ്ങളുടെ ഒരു ബെറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു അപ്ഡേറ്റ് നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെറ്റിംഗ് ഡീറ്റെയിൽസ് അനുസരിച്ച് കിട്ടാറുള്ള റിസൾട്ടൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഇപ്പോൾ റെസൽമേനിയ 39 കൺഫേം ചെയ്ത ഈ ഒരു അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ മത്സരത്തെ സംബന്ധിച്ചുള്ള റിസൾട്ടും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കോഡി റോഡ്സിനാണ് റോമൻ റെയ്ൻസിനേക്കാൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്ലറായി അവർ പറയുന്നത്. അതായത് റോമൻ റെയ്ൻസിൻ്റെ ടൈറ്റിൽ റൺ അവസാനിപ്പിക്കാൻ സാധ്യത കൂടുതലുള്ളത് കോഡി റോഡ്സിന് തന്നെയാണെന്നാണ് ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായി കോഡി റോഡ്സ് വിജയിക്കും എന്നുള്ളതാണ്. അത് നിലവിലെ സ്റ്റോറി ലൈൻ അനുസരിച്ചാണ് ആ ഒരു വെബ്സൈറ്റ് ഇത്തരത്തിലുള്ള ഒരു ബെറ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കോഡി റോഡ്സിനായിരിക്കും ബെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോഡി റോഡ്സ് വിജയിക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ കോഡി റോഡ്സ് വിജയിക്കുമെന്ന് കൂടുതൽ ആളുകൾ പറയുകയും മറിച്ച് റോമൻ റെയ്ൻസ് വിജയിക്കുന്ന സമയത്ത് ആ ഒരു കമ്പനിക്ക് വലിയൊരു ലാഭം ലഭിക്കുകയും ചെയ്യും. ഇതാണ് ബെറ്റിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്തായാലും ഇവരുടെ ഇത്തരത്തിലുള്ള ബെറ്റിംഗ് അപ്ഡേറ്റ്സ് ഒന്നും തെറ്റാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോഡി റോഡ്സ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പുതിയ ചാമ്പ്യൻ ആകുമെന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത്. വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.